ഹൈ ഫ്രണ്ട്സ്, ഇതാ നമുക്ക് കളർ പേപ്പർ ഉപയോഗിച്ച് കുറച്ച് പൂക്കൾ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഇതേപോലെ രണ്ട് കളർ പേപ്പർ ഞാൻ ഇതേപോലെ റൗണ്ട് ഷേപ്പിൽ, രണ്ട് കളറിലുള്ള കളർ പേപ്പർ ഇതേപോലെ റൗണ്ട് ഷേപ്പിൽ ഒരെണ്ണം ഒരു മൂന്നെണ്ണം, ഒരെണ്ണം നാലെണ്ണം, ഒരെണ്ണം രണ്ടെണ്ണം ആയിട്ട് കട്ട് ചെയ്ത് റൗണ്ട് ഷേപ്പിൽ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ നമുക്ക് മൊത്തം അഞ്ചെണ്ണമാണ് ഞാൻ ഇതേപോലെ എടുത്തിരിക്കുന്നത്. അത് നമുക്കിതാ ഈ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെയൊന്ന് റൗണ്ട് ഷേപ്പിലാണ് വെട്ടിയെടുത്തിരിക്കുന്നത്. അതിന് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തു. അതിന് ശേഷം ഇതാ ഇതേപോലെ മൂന്നായിട്ടൊന്ന് മടക്കി കൊടുക്കുക. അത് സെൻറ്റർ നടുക്കൊന്ന് മടക്കി, അതിന് ശേഷം ഇത് മൂന്നായിട്ടൊന്ന് മടക്കി, ഇങ്ങനെയൊന്ന് മടക്കി കൊടുത്തു. വീണ്ടും നമ്മൾ ഒന്നും കൂടെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. സെൻറ്ററിൽ കൂടെ തന്നെ വേണം കേട്ടോ. ഇതാ ഇങ്ങനെ മടക്കി, ഇങ്ങനെ നമ്മളൊന്ന് ഫോൾഡ് ചെയ്ത് ഇങ്ങനെയൊന്ന് മടക്കിയെടുക്കുക. ഇങ്ങനെ മടക്കിയെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇത് ഇതേപോലെ കട്ട് ചെയ്ത് നമുക്കെടുക്കാം. ഇങ്ങനെ ഈ ഷേപ്പിൽ ഞാനിതാ ഇതേപോലെ കട്ട് ചെയ്തെടുത്തു. ഇതേപോലെ ഒന്ന് തുറന്ന് ഒന്ന് തുറന്ന് കാണിച്ചു തരാം. ഇതാ ഈ രീതിയിൽ നമുക്ക് കിട്ടും. ഇതാ ഈ രീതിയിൽ നമുക്ക് കിട്ടും. ഇങ്ങനെ നമുക്ക് പെറ്റലുകൾ കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിങ്ങനെയൊന്ന് റൗണ്ട്, ഇത് ഈ പെറ്റലുകളെല്ലാം ഒന്ന് ഇങ്ങനെയൊന്ന് ഇങ്ങനെയൊന്ന് ആക്കിയെടുക്കുക, ഇങ്ങനെ ചുരുട്ടിയെടുക്കുക. ഈ പെറ്റലുകളെല്ലാം ഒന്ന് ഇതേപോലെ ഒന്ന് ചുരുട്ടിയെടുക്കുക. ഇങ്ങനെ തന്നെ എല്ലാ പെറ്റലുകളും, ഇങ്ങനെ തന്നെ എല്ലാ റൗണ്ടുകളും, അതായത് അഞ്ചെണ്ണം വേണമല്ലോ, അഞ്ചെണ്ണം ഈ രീതിയിൽ നമുക്ക് ചുരുട്ടി ചുരുട്ടിയെടുക്കാം. ഇനി ഒന്ന് ചുരുട്ടി ചുരുട്ടി ഇങ്ങനെയൊന്ന് എടുത്താൽ മതി കേട്ടോ. കൈ കൊണ്ടോ അല്ലെങ്കിൽ പെൻസിലൊക്കെ ഉപയോഗിച്ചായാലും ചുരുട്ടിയാൽ മതി. ഇതേപോലെ ചുരുട്ടി ചുരുട്ടിയെടുക്കുക. ഇങ്ങനെ കണ്ടോ, ഇതേപോലെ ചുരുട്ടിയെടുത്തു. ചുരുട്ടിയെടുത്തതിന് നമുക്കിത് ഇങ്ങനെ അകത്തേക്ക് ഇങ്ങനെയൊന്ന് ആക്കി കൊടുക്കുക. ഇതിനെല്ലാത്തിനെ എല്ലാ പെറ്റലുകളും ഇങ്ങനെ അകത്തേക്ക് അകത്തേക്ക് ആക്കി കൊടുക്കുക. അപ്പോൾ ഇത് നമുക്ക് ഈ രീതിയിൽ നമുക്ക് കിട്ടും. ഇവിടെ റൗണ്ട് നടുഭാഗത്ത് ഇതേപോലെ റൗണ്ട് ഷേപ്പിലും, ഇതെല്ലാം കൂടെ ഇങ്ങനെ അകത്തേക്ക് വെക്കുമ്പോൾ നടുഭാഗം ഇതേപോലെ റൗണ്ട് ഷേപ്പിലും ഇങ്ങനെ ഒതുങ്ങി നമുക്ക് ഇതേപോലെ പൂക്കൾ നമുക്കെല്ലാം ഒന്ന് എടുത്ത് വെക്കുക കേട്ടോ. ഇതേപോലെ എല്ലാ പൂക്കളുകളും ഒന്ന് എടുത്ത് വെക്കുക, എല്ലാം ഒന്ന് റൗണ്ട് ഷേപ്പിലൊന്ന് ആക്കി കൊടുക്കുക. ഇങ്ങനെ ഇതും അതുപോലെ തന്നെ ഈ കളറിൽ രണ്ട് കളർ ഉപയോഗിച്ചാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇത് ഒന്ന് ഡാർക്കും ഒന്ന് ലൈറ്റ് ഷെയ്ഡുമാണ്. അപ്പോൾ അങ്ങനെ രണ്ട് കളറ് നമ്മളിതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇതേപോലെ അഞ്ചെണ്ണവും ഞാൻ ഇങ്ങനെ ഒന്ന് ആക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതേപോലെ നീളത്തിൽ വേറൊരു കളറ് പേപ്പർ എടുക്കാം. അത് നമുക്ക് ഇതേപോലെ തന്നെ ഒന്ന് മടക്കി, ഇങ്ങനെയൊന്ന് മടക്കിയിട്ട് ഇങ്ങനെയൊന്ന് മടക്കുക. മടക്കിയതിന് ശേഷം വീണ്ടും ഒന്നും കൂടി ഒന്ന് നീളത്തിൽ മടക്കിയതിന് ശേഷം നമുക്കിതാ ഈ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഈ രീതിയിൽ നമുക്കൊന്ന് കോൺ കോണായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് പോകരുത് കേട്ടോ, കട്ട് ചെയ്ത് പോകാതെ ഇതേപോലെ കോൺ കോണായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെയൊന്ന് കട്ട് ചെയ്ത് കോൺ കോണായിട്ട് മൊത്തം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ നമ്മൾ സെയിം ഏത് കളറാണോ അതും കൂടെ നമുക്കൊന്ന് ഇങ്ങനെ ഒന്ന് ആക്കിയെടുക്കണം. അത് സെയിം കളർ പൂക്കൾ ഏത് കളറാണോ എടുത്തിരിക്കുന്നത് അതും കൂടെ നമുക്ക് ഇതേപോലെ കോൺ കോണായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കേണ്ടതുണ്ട്. ഇതായി ഏത് കളർ പൂക്കളാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് അതിൻ്റെ കളറും ഇതേപോലെ തന്നെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെയൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ അല്പം മഞ്ഞ കളറും കൂടെ ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. കുറച്ച് മതി കേട്ടോ, അത് കുറച്ച് നമുക്കൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഇതിൻ്റെ ഒപ്പം തന്നെ വെച്ച് നമുക്ക് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാനായിട്ടാണ് കേട്ടോ. ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇതാ മഞ്ഞ കളറുകളും ഞാൻ ഇതേപോലെ വേറൊരു മഞ്ഞ കളറും കൂടെ ഇതിലേക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ നമുക്ക് ഒന്നിച്ചൊന്ന് വെച്ച് കൊടുക്കണം. ഇങ്ങനെ ഒന്നിച്ചൊന്ന് വെച്ച് കൊടുക്കുക. ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. ഇങ്ങനെയൊന്ന് ഒന്നിച്ച് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഈ അരികു തോറും ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇങ്ങനെയൊന്ന് ഈ സൈഡിൽ കട്ട് ചെയ്യാത്ത ഭാഗത്ത് നമുക്കിതൊന്ന് ഇങ്ങനെയൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. നല്ല ഇത് ഒട്ടിയിരിക്കത്തുള്ളൂ. ഇതേപോലെ
ഒട്ടിച്ച് കൊടുക്കുക. രണ്ടും കൂടെ ഒന്നിച്ചിരിക്കണം കേട്ടോ. ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. ഇത് രണ്ടും കൂടെ നമുക്ക് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. അതിന് ശേഷം ഇത് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം. ഇതിങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇതിലേക്ക് വെച്ച് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിങ്ങനെ ഒന്ന് ചുരുട്ടി ചുരുട്ടി എടുക്കണം കേട്ടോ. അതിന് ചുരുട്ടി എടുക്കുന്നതിന് നമുക്ക് പെൻസിലോ പേന ഉപയോഗിച്ച് ചുരുട്ടിയാലും മതി, അല്ലെങ്കിൽ നമ്മൾ ഇതേപോലെ ഞാനിങ്ങനെ ഒരു ഇത് ഒരു സൂചി ഉണ്ടല്ലോ, നമുക്ക് ചുരുട്ടിയെടുക്കാനൊക്കെ ആയിട്ടുള്ള ഒരു സൂചി ഉണ്ട്, അത് ഉപയോഗിച്ച് നമ്മൾ ഇതേപോലെ ഒന്ന് ചുരുട്ടിയെടുക്കുക. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ ഒന്ന് കൈ ഉപയോഗിച്ച് ചുരുട്ടിയാലും മതി കേട്ടോ. ഇങ്ങനെ കൈ ഉപയോഗിച്ച് ഇങ്ങനെയെന്ന് വെച്ചാൽ ഇങ്ങനെ ചുരുട്ടി ചുരുട്ടി എടുത്താലും മതി. ഇതേപോലെ ചുരുട്ടി ചുരുട്ടി എടുക്കുക. ഒട്ടിച്ചു വെച്ചേക്കുന്നതുകൊണ്ട് നമുക്കങ്ങനെ പാടില്ല, ബുദ്ധിമുട്ടില്ലാതെ നമുക്കിത് രണ്ടും കൂടെ ഒന്നിച്ച് ചുരുട്ടിയെടുക്കാൻ പറ്റും. ഇതേപോലെ ഒന്ന് ചുരുട്ടി ചുരുട്ടിയെടുക്കുക. വളരെ എളുപ്പത്തിന് കളർ പേപ്പർ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പൂക്കളൊക്കെയാണ് കേട്ടോ ഇതെല്ലാം. ഇതേപോലെ ചെയ്തെടുക്കാം കേട്ടോ. നമുക്കിപ്പോൾ കളർ പേപ്പർ ഈ ഫോർസൈസ് കളർ ഷീറ്റ് പേപ്പറേ ഉള്ളെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ പൂക്കളൊക്കെ ഉണ്ടാക്കി എടുത്ത് വെക്കാൻ പറ്റും. ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്ന് വിടർത്തി വിടർത്തി കൊടുക്കുക. ഈ പൂവിൻ്റെ നമ്മൾ ഏത് പെറ്റലാണോ എടുത്തിരിക്കുന്നത്, അല്ല പൂവ് ഉണ്ടാക്കാനായിട്ട് പെറ്റലുണ്ടാക്കി വെച്ചിരിക്കുന്നത് ആ കളറിലുള്ളത് നമ്മൾ ഈ പുറത്ത് നമ്മൾ ചെയ്തിരിക്കുന്നത് നമുക്കിതൊന്ന് വിടർത്തി വിടർത്തി ഇങ്ങനെയൊന്ന് കൊടുക്കാം. ഇതേപോലെ ഒന്ന് വിടർത്തി എടുത്ത് വയ്ക്കുക. അതിന് ശേഷം ഇത് ഓരോന്നും നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ആദ്യം ഞാൻ മൂന്നെണ്ണം ഏത് കളറാണോ എടുത്തിരിക്കുന്നത് അതാണ് കേട്ടോ ആദ്യം എടുക്കുന്നത്. ആദ്യം ഇതിലേക്ക് നമുക്ക് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ച് നമുക്കിതിൻ്റെ നടുക്ക് ആദ്യം ഏതാണോ എടുത്തിരിക്കുന്നത് അത് കൂടുതൽ എണ്ണം എടുത്തിരിക്കുന്ന ഏതാണോ, മൂന്നെണ്ണം എടുത്തിരിക്കുന്ന ഏതാണോ അതിൽ ഒരെണ്ണം അടിയിൽ വയ്ക്കുക. അതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഇതെടുത്ത് വയ്ക്കുക. അത് കഴിഞ്ഞ് പിന്നെ അടുത്തത് ഈ കളർ എടുത്ത് വയ്ക്കുക, അടി കൊടുത്തിരിക്കുന്ന കളർ തന്നെ എടുത്ത് വയ്ക്കുക. അത് കഴിഞ്ഞ് അതിൻ്റെ മുകളിലേക്ക് അടുത്ത കളർ എടുത്ത് വയ്ക്കാം. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് അടുത്ത കളറും കൂടെ എടുത്ത് വയ്ക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ഈ ചുരുട്ടി വെച്ചിരിക്കുന്ന ഇതും കൂടെ നമുക്ക് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. നല്ല ഭംഗിയുള്ള പൂക്കൾ നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിനുശേഷം ഇത് ഗ്രീൻ കളറിലുള്ള കവർ ഒരു പേപ്പർ എടുത്തതിന് ശേഷം നമ്മൾ ഇതേപോലെ ട്യൂബ് പോലെ എടുത്തതിന് ശേഷം നമുക്കിതിങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. മേൽവശം ഒന്ന് കട്ട് ചെയ്തെടുക്കുക, ഏതെങ്കിലും ഒരു സൈഡൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇതേപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിങ്ങനെ ഒന്ന് ഇങ്ങനെ ഒന്ന് ട്യൂബ് പോലെ ആക്കിയതിന് ശേഷം ഇതിങ്ങനെ ഒന്ന് വെച്ച് നമുക്ക് ഇതെല്ലാം ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതായത് ഇതിലേക്ക് വെച്ച് നമുക്ക് ഈ പൂക്ക് ഇതിലേക്ക് വെച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതായി ഇങ്ങനെ താഴെ വശത്തായിട്ട് ഇങ്ങനെ കമത്തി പിടിച്ചതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ വെച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ ഇതാ പൂക്കൾ നമുക്ക് നല്ല ഫ്രഷായിട്ട് നല്ല ഭംഗിയുള്ള പൂക്കൾ നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതേണ്ട ഇതേപോലെ നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. കണ്ടോ നല്ല ഭംഗിയല്ലേ. കളർ പേപ്പർ മതി, കുറച്ച് കളർ പേപ്പർ മാത്രം മതി നമുക്ക് പൂക്കൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. താങ്ക് യു.